നമസ്കാരം. നവരാത്രി ദിനങ്ങൾ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. വിശ്വാസത്തിന്റെയും പാരമ്പര്യങ്ങളുടെയും 9 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളും ആഘോഷങ്ങളുമാണ് നവരാത്രിയെ എന്നും വ്യത്യസ്തമാക്കുന്നത്. ഓരോ നാടിനും ഓരോ തരത്തിലുള്ള ആഘോഷങ്ങളാണെങ്കിലും എല്ലായിടത്തും ആരാധിക്കുന്നത് ദുർഗാദേവിയാണ്. ചിലയിടങ്ങളിൽ രാവണൻ വധിച്ച രാമന്റെ വിജയമായും ഇതിനെ ചേർത്ത് വായിക്കാറുണ്ട്. ഈ 9 ദിവസങ്ങളിലും ആദിപരാശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നു. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിലൂടെ ഐശ്വര്യവും സമ്പത്തും ഭവനത്തിലെത്തുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും ആണ് നവരാത്രി ആഘോഷങ്ങളിൽ പെടുന്നത്. എന്തുതന്നെയായാലും ഈ ദിവസങ്ങളിലെ ദുർഗാരാധന ഏറെ ഫലദായകമായിരിക്കും. ഇതാ നവരാത്രി നാളുകളിൽ സന്ദർശിക്കേണ്ട ഇന്ത്യയിലെ പ്രധാന ദുർഗാ ക്ഷേത്രങ്ങളെ പരിചയപ്പെടാം നമുക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രസിദ്ധമായ ദുർഗാദേവി തീർത്ഥാടന കേന്ദ്രമാണ് ജമ്മുവിലെ വൈഷ്ണോ ദേവി ക്ഷേത്രം. ത്രികുട പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയുടെ അവതാരമാണ് വൈഷ്ണവി ദേവി എന്നാണ് വിശ്വാസം. ദേവിയുടെ സ്വയംഭൂ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് പാണ്ഡവരുടെ വിജയത്തിനായി അർജുനൻ ഇവിടെ എത്തിച്ച് പ്രാർത്ഥിച്ചതായാണ് വിശ്വാസം. ചരൺ ഗംഗ എന്ന നദി ഇവിടെ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. 24 മണിക്കൂറും ദേവിയെ ദർശിക്കുവാൻ സാധിക്കുന്ന ക്ഷേത്രം കൂടിയാണിത്. നവരാത്രി നാളുകളിൽ സന്ദർശിക്കുവാൻ പറ്റിയ മറ്റൊരു ദുർഗാദേവി ക്ഷേത്രമാണ് ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിലെ നൈനാദേവി ക്ഷേത്രം. സതീദേവിയുടെ കണ്ണു പതിച്ച ഇടമെന്ന നിലയിലാണ് ഈ ക്ഷേത്രത്തിന് ആ പേര് ലഭിച്ചത്. ഗോപിന്ദ് സാഗർ തടാകത്തെ നോക്കി നിൽക്കുന്ന ഒരു കുന്നിന് മുകളിലായാണ് ഈ ക്ഷേത്രമുള്ളത്. മഹാകാളി, സതിയുടെയും ഗണപതിയുടെയും കണ്ണുകളുടെ പ്രതിമ എന്നിങ്ങനെ 3 പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നവരാത്രിയോളം മികച്ച മറ്റൊരു സമയം ഇവിടെ സന്ദർശിക്കുവാനില്ല. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേശ്വര ക്ഷേത്രം ഹൂഗ്ലി നദിയുടെ കിഴക്കൻ തീരത്താണുള്ളത്. കൊൽക്കത്തയിലെ ഏറ്റവും പ്രസിദ്ധമായ കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കാളിയുടെ മറ്റൊരു രൂപമായ ഭവതരിണിയുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. 1855 റാണി രാഷ്ട്രമോണിയാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. കാളിഭക്തനായ റാണി രഷ്മോണി അതിമനോഹരമായ രീതിയിലാണിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തിന് പുറമെ വാസ്തുവിദ്യയും കാണേണ്ടതാണ്. ശിവന് വേണ്ടി സമർപ്പിക്കപ്പെട്ട 12 ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. കൂടാതെ നദിയിൽ തന്നെ കുളിക്കുവാനുള്ള ഒരു ഘാട്ടും ഉണ്ട്. കൂടാതെ റാണി രഷ്മോണിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ആരാധനാലയവും ഉണ്ട്. രാമകൃഷ്ണൻ നല്ല സമയം ചെലവഴിച്ചുവെന്നും അദ്ദേഹം സമയം ചെലവഴിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ സഹാവത് ഖാന നിൽക്കുന്നുണ്ടെന്നും എന്നാൽ അത് മനോഹരമായ ഒരു ചെറിയ അറയാണെന്നും പറയപ്പെടുന്നുണ്ട്. നവരാത്രി വലിയ തോതിൽ ആഘോഷിക്കുന്നതിനാലും ഈ ഉത്സവത്തിന്റെ ഭാഗമാകാൻ ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്താറുണ്ട്. ദേശ്നോക്കിലെ ബിക്കാനീറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കർണിമാത ക്ഷേത്രം. യഥാർത്ഥത്തിൽ എലികളുടെ പേരിലാണ് ഈ ക്ഷേത്രം പ്രസിദ്ധമായിരിക്കുന്നത്. ഈ ക്ഷേത്രം എലികളുടെ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിൽ കുറഞ്ഞത് 20,000 കറുത്ത എലികൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. എലികളുടെ ക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രം കൂടുതലും അറിയപ്പെടുന്നതെങ്കിലും കർണിമാത ക്ഷേത്രം എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. ദുർഗാദേവിയുടെ അവതാരമാണ് കർണിമാത എന്നാണ് വിശ്വാസം. ഇവിടുത്തെ നവരാത്രി ആഘോഷം ഏറെ പ്രസിദ്ധമാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് സാധാരണയായി ഇവിടെ എത്താറുള്ളത്. 51 ശക്തിപീഠങ്ങളുടെ മറ്റൊരു ക്ഷേത്രം ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന ദന്തേശ്വരി ക്ഷേത്രമാണ്. സതീദേവിയുടെ പല്ലുകളാണ് ഇവിടെ വീണതെന്നാണ് വിശ്വാസം. പേരു വന്നതും ഈ വിശ്വാസത്തിൽ നിന്നാണ്. 100 ദന്തേവാഡ എന്ന സ്ഥലത്ത് ചാലൂക്യാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ദസറയാണ്. എല്ലാ വർഷവും ഈ സമയത്ത് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും കാടുകളിൽ നിന്നും നിരവധി ഗോത്രങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. ദന്തേശ്വരിയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് നഗരം ചുറ്റി കൊണ്ടുപോകുന്നു. നവരാത്രി സമയത്ത് ജ്യോതി കലശങ്ങളും പ്രകാശിക്കപ്പെടുന്നു. അത് കാണേണ്ട കാഴ്ചയാണ്. ഈ ഉത്സവവേളയിൽ ബസ്താർ ഗ്രാമം മുഴുവനായും ഇവിടെ വരുന്നു. ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിനടുത്തുള്ള ദന്തേവാഡ എന്ന സ്ഥലത്താണ് ദന്തേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നവരാത്രിയുടെ ആദ്യ ദിവസമാണ് മാ ശൈലപുത്രിയെ ആരാധിക്കുന്നത്. പ്രകൃതിദത്തമായ അമ്മയുടെ സമ്പൂർണ്ണ രൂപമാണിത്. ഹിമാലയത്തിന്റെ മകളായ ശൈലപുത്രി നന്ദിക്കാളയിൽ കയറുന്നു. ശൈൽപുത്രി ക്ഷേത്രം വാരണാസിയിലെ മർഹിയക്കട്ടിലും മറ്റൊന്ന് ഹെഡാവാഡ് ഗ്രാമത്തിലെ ഹെഡ്വാഡ് മഹാലക്ഷ്മിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണു, മഹാലക്ഷ്മിയും ലക്ഷ്മി നാരായണ ഭാവത്തിൽ വസിക്കുന്ന നവരാത്രി കാലത്ത് ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിലെ കോലപ്പൂർ മഹാലക്ഷ്മി ക്ഷേത്രം. ആദിശക്തിയുടെ വാസസ്ഥലമാണ് ഈ ക്ഷേത്രം. 6 ശക്തി പീഠങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന്റെ ഹൃദയ കമലത്തിൽ വസിക്കുന്ന ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയുടെ പ്രതിഷ്ഠയാണുള്ളത്. മഹാകാളി, മഹാസരസ്വതി എന്നീ 2 രൂപങ്ങളും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 4 കൈകളിലും മംഗളകരമായ വസ്തുക്കളെ പിടിച്ചു നിൽക്കുന്ന ദേവിയാണ് ഇവിടെ ഉള്ളത്. ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് കാമാഖ്യ ദേവീക്ഷേത്രം. സ്ത്രീശക്തിയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ആസാമിലെ ഗുവാഹത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സതീദേവിയുടെ 51 ശക്തിപീഠങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള ക്ഷേത്രം കൂടിയാണിത്. സതീദേവിയുടെ യോനിഭാഗം വീണ സ്ഥലമാണ് കാമാഖ്യ ക്ഷേത്രം എന്നാണ് വിശ്വാസം.
വർഷത്തിൽ മൂന്ന് ദിവസം ദേവിയുടെ ആർത്തവം ആഘോഷിക്കുന്ന ക്ഷേത്രം കൂടിയാണിത്. രജസ്വലയാകുന്ന ദേവി എന്നാണ് ഈ സമയം അറിയപ്പെടുന്നത്. കല്ലിൽ കൊത്തിയ യോനിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. അഞ്ചു ഭാവങ്ങളിൽ ദേവിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് ചോറ്റാനിക്കര. രാജരാജേശ്വരി എന്നാണ് ചോറ്റാനിക്കര ദേവി അറിയപ്പെടുന്നത്. വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാഭഗവതിയായ സരസ്വതിയായി മൂകാംബിക പ്രഭാതത്തിലും, ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഭദ്രകാളിയായി ഉച്ചയ്ക്കും, നീല വസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുഃഖനാശിനിയായ ദുർഗാദേവിയായി വൈകുന്നേരവും ആരാധിക്കുന്നു. ഇതുകൂടാതെ മഹാലക്ഷ്മിയായും പാർവതിയായും ദേവിയെ ഇവിടെ ആരാധിക്കുന്നുണ്ട്. വിദ്യാവിജയം മുതൽ മംഗല്യ ഭാഗ്യം വരെ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഭാരതത്തിലെ ദുർഗാക്ഷേത്രങ്ങൾ നിരവധി നമുക്ക് പരിചയമുണ്ടെങ്കിലും അത്ര പ്രസിദ്ധമല്ലാത്തതും എന്നാൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുമായ ക്ഷേത്രമാണ് ഐഹോളയിലെ ദുർഗാക്ഷേത്രം. യഥാർത്ഥത്തിൽ ഇത് ദുർഗാദേവി ക്ഷേത്രമല്ല, പതകം പേരിൽ മാത്രമാണ് ഇവിടെ ദുർഗയുള്ളത്. വടക്കുദിശയിൽ നിന്നും ഐഹോളയിലേക്ക് വരുമ്പോൾ കോട്ടയ്ക്ക് സമീപം കാണപ്പെടുന്ന ക്ഷേത്രമായതിനാലാണ് ഇവിടെ ദുർഗാക്ഷേത്രമെന്ന് അറിയപ്പെടുന്നത്. വിഷ്ണുവിനും ശിവനും തുല്യ പ്രാധാന്യമാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയിൽ സൂര്യവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഒരു ആനയുടെ പിൻഭാഗത്തോട് സാദൃശ്യം തോന്നുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.